എൽഡൊറാഡോ എന്താണെന്ന് മനസ്സിലായോ? ഇനി വായിച്ചു നോക്ക്. അവരാരും എന്തിനിവിടെ വന്നു എന്നാലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ വന്നതാണ്. അവൻ അത്രയ്ക്ക് വലിയവനാ, അവനോടൊന്നും മുട്ടാൻ പോലും ആരും തയ്യാറായില്ലല്ലോ. റോങ് റോങ് റോങ്, അങ്ങനെയൊന്നും എഴുതരുത്. അവൻ ഡയറക്റ്റ് ഐ പി എല്ലിൽ വന്നവനാ, ഒറ്റയ്ക്ക്. അവൻ അത്രയ്ക്ക് വലിയ ഗ്യാങ്സ്റ്ററാണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. ഞാൻ മറ്റൊരു സംഭവം പറയാം, കേൾക്ക്. റൊണാൾഡോ ഈസ് ക്രൈയിംഗ് ഇൻ ഹിസ് കാർ. ബട്ട് വോക്ക് അപ്പ്, ഇറ്റ്സ് എ ഡ്രീം. അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ മകിഴ്മതി പ്രജകളുടെ ജീവനും സമ്പത്തും അഭിമാനവും സംരക്ഷിച്ചുകൊള്ളാമെന്ന് ജീവത്യാഗം ചെയ്യാൻ മടിക്കില്ല എന്ന് രാജമാതാ ശിവകാമി ദേവി സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. എന്താണ് അവിടെ നടന്നത്? ആരാണ് ആ വ്യക്തി? അയാൾ ഹീറോ ആയിരുന്നോ അതോ വില്ലനായിരുന്നോ? കെ ജി എഫിൽ നിന്ന് ലഭിക്കുന്ന സ്വർണത്തിന് നല്ല വില കിട്ടുമായിരുന്നു. അങ്ങനെ സൂര്യവർദ്ധൻ ആർക്കും തൊടാൻ പോലും ആകാത്തത്ര ഉയരത്തിൽ എത്തിച്ചേർന്നു. തന്റെ സാമ്രാജ്യത്തെ സംരക്ഷിക്കുവാനായി സൂര്യവർദ്ധൻ 3 സുരക്ഷിത വലയങ്ങൾ തീർത്തു. ഒരു വലിയ ചുറ്റുമതിൽ, അതിന് വലിയൊരു വാതിൽ, അതിന് രണ്ടിനെയും സംരക്ഷിക്കാനായി നിർദ്ദയനായ ഒരു സൈന്യാധിപൻ, വാനരം. ആ സ്ഥലത്തിന് നറാച്ചി എന്ന് പേരിട്ടു. പക്ഷെ ഒരു വലിയ തടസ്സം അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. റോക്കി. ഏതെങ്കിലും 10 പേരെ തല്ലി ഡോണായവനല്ലെന്ന്, ഞാൻ തന്നെ 10 പേരും ഡോണുകൾ. റോക്കിയുടെ പേര് ബോംബെയിൽ മാത്രമല്ല, എല്ലായിടത്തും പാട്ടാ. ആനയ്ക്ക് വാരിക്കുഴി ഒരുക്കാൻ പറ്റിയ ഒരുത്തനെ ഞങ്ങൾ ബോംബെയിൽ കണ്ടു. വരുന്നവൻ ആരാണ്? മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവകാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ. നറാച്ചിയിൽ 2 പേർ മാത്രം കരുത്തരായി നിലകൊണ്ടു. ഈ യുദ്ധത്തിനിടയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നു. അവൻ കരുതിക്കൂട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന മകനാണ്. അവൻ നിൽക്കില്ല, കീഴടങ്ങുകയുമില്ല. ശത്രുക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അവൻ ആളിക്കത്തിക്കൊണ്ടിരിക്കും. ഈ മഹാശക്തികളുടെ ഇടയിലേക്ക് ഇനിയൊരുത്തനോ? നോ സർ, ഒരു പുതിയ നേതാവ് അവിടെ ഉദിച്ചിട്ടുണ്ട്. ഇതിനു പിന്നിൽ പുറത്തു നിന്നുള്ള ആരുമാണ്. Rocky had taken control of the most precious piece of land on earth. Adha nedan aalkar chaavanum thayaarayirunnu, kollanum thayaarayirunnu, marichavar uyirthezhunnelkanum thayaarayirunnu. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. ഇനിമേൽ ആ ടെറിട്ടറി നിന്റെ, ഈ ടെറിട്ടറി എന്റെ എന്നൊന്നും പറയണ്ട, വിട്ടുപിടി.
The world is my territory. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. But woke up, it's a dream. സാധാരണ ആയുധങ്ങളെക്കാൾ മാരകമായ ഒരു ആയുധമുണ്ട്, വിശ്വാസഹത്യ. അമരേന്ദ്ര ബാഹുബലി മരണപ്പെട്ടു. ഇപ്പോൾ നിങ്ങളുടെ പുതിയ മഹാരാജാവ് മഹേന്ദ്ര ബാഹുബലി. കഥ കുറെ മുന്നോട്ട് പോയല്ലോ. എത്ര മുന്നോട്ട്? ഒരുപാട് മുന്നോട്ട് പോയി. അവരെ രണ്ടുപേരെയും ഭയന്ന് KGFന്റെ നേർക്ക് വിരൽ ചൂണ്ടാൻ പോലും ആരും ധൈര്യം കാണിച്ചിരുന്നില്ല. എന്നാൽ ഒരു ദിവസം പക്ഷാഘാതം വന്ന് സൂര്യവർദ്ധൻ കിടപ്പിലായി. ബോംബെയിലേക്ക് വരാനുള്ള പറ്റിയ സമയം ഇതാണെന്ന് അയാൾക്ക് തോന്നി. പുറപ്പെട്ടു. പക്ഷെ പോകുന്ന വഴി ഏതെന്ന് അവൻ അറിയില്ല. എത്തേണ്ട സ്ഥലത്തെക്കുറിച്ചും അറിയില്ല. അതിന്റെ അമാനുഷിക ചരിത്രത്തെപ്പറ്റിയും അവൻ അറിവുണ്ടായിരുന്നില്ല. പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു. സൂര്യവർദ്ധൻ പറഞ്ഞതുപോലെ കാഹളം കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ. He's the biggest criminal. He's the biggest businessman. And this is the biggest national issue. ഇതും വീണ്ടും എത്തി. ബംഗളൂരിൽ നീ എനിക്ക് ഒരു ചെറിയ കാര്യം ചെയ്തു തരണം. ഇനിയാണ് ആരംഭിക്കുന്നത്. യു സി, എല്ലാവരും കറങ്ങുന്ന പമ്പരത്തിന്മേലായിരുന്നു കേട്ടു. അതിനെ കറക്കുന്ന കയറാരും ശ്രദ്ധിച്ചില്ല. There was a mastermind behind all this.